അലുക്ക് എ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കി വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് സൗരവിനെ റോൺ ക്ലാസ് പഞ്ചാബ് എഫ് സിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ വിടാൻ പോകുന്നുണ്ടെന്ന രീതിയിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇശാന്ത് പണ്ഡിത വരാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിലെ ചിലരിലേക്ക് ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോർമിപ്പാൻ ബ്ലാസ്റ്റേഴ്സ് വിടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മറ്റ് ചില ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കി വരുന്നത്. ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയത് കൊണ്ട് തന്നെ ഹോർമിപ്പാൻ ബ്ലാസ്റ്റേഴ്സ് വിടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഇലവനിൽ ഇനി അവസരമുണ്ടാവാൻ സാധ്യതയില്ല എന്നും അതുകൊണ്ട് തന്നെ ഹോർമിപ്പാൻ മികച്ച ഓപ്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വിടാൻ ഹോർമിപ്പാം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്നൊരു ട്വിറ്റർ പേജ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം പ്രീതം കോട്ടാലിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് ആദ്യ ഇലവനിൽ അവസരം ഇൻഷൂർ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ മറ്റു ചില പ്രധാനപ്പെട്ട ഓപ്ഷനുകളൊക്കെ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഹോർമിപ്പാമിന് ഇനി ആദ്യ ഇലവനിൽ അവസരം ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഹോർമിപ്പാം ബ്ലാസ്റ്റേഴ്സ് വിടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃന്ദങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്, പ്രീതം കോട്ടാലിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ രണ്ട് പ്രധാനപ്പെട്ട ഓപ്ഷനുകൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് അദ്ദേഹത്തിന് ആദ്യ ഇലവനിൽ അവസരം നൽകാമെന്നും അതുപോലെ തന്നെ ക്യാപ്റ്റൻസി വാഗ്ദാനവും നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇഷ്ടതാരമായ അഡ്രിയൻ ലൂണ ക്യാപ്റ്റൻസി ആൻഡ്ബാങ്ക് അണിയുന്നത് വൈകും. നമ്മളെല്ലാവരും ജസൽ കാർനേറോ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ കരുതിയിട്ടുണ്ടായിരുന്നത് ഇനി വരാൻ പോകുന്ന സീസണിൽ ലൂണിയാകും ബ്ലാസ്റ്റേഴ്സിനെ നയിക്കുക എന്നതായിരുന്നു. എന്നാൽ ലൂണക്ക് സെക്കൻഡ് ചോയ്സാവും ലഭിക്കുക. ഫസ്റ്റ് ചോയ്സ് ആയിക്കൊണ്ട് പ്രീതത്തി അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടുത്താൻ പോകുന്നതെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഓഫറൊക്കെ പ്രീതത്തിന് മുന്നിൽ ബ്ലാസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അറിയുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കണം. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ വിങ്ങറായ സൗരവ് മണ്ഡലിനെ ബ്ലാസ്റ്റേഴ്സ് ഐ ലീഗിൽ നിന്നും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പ്രൊമോഷൻ ലഭിച്ചിട്ടുള്ള റോൺ ക്ലാസ് പഞ്ചാബ് എഫ് സിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ അയക്കാനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം നിഹാലും കെ പി രാഹുലുമെല്ലാം റെഡ് വിങ്ങിലുള്ളത് കൊണ്ട് തന്നെ സൗരവിന് അവസരം ലഭിക്കൽ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിലെ താരമായ നിഹാൽ സ്വദേശിനെയൊക്കെ ബ്ലാസ്റ്റേഴ്സ് വളർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗരവിനെ റോൺ ക്ലാസ് പഞ്ചാബ് എഫ് സിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ വിടാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇശാന്ത് പണ്ഡിതയുടെ ക്ലൂ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഉടൻ കാണാമെന്നൊരു ടൈറ്റിലോട് കൂടി അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു ക്ലൂ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതകൾ ഇപ്പോൾ വളരെ കൂടുതലാണ്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ എസ് ടി കരോൾസ് കിങ്കിസിനെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഫോളോ ചെയ്യുന്നുമുണ്ട്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ടെന്നും അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ട്രസ്റ്റബിൾ ആയിട്ടുള്ള മാധ്യമങ്ങളൊക്കെ മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ടായിരുന്നു. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.